കോടികളുടെ കിലുക്കത്താലും കുതിരക്കച്ചവടത്താലും വളരെ കുപ്രസിദ്ധമാണ് കർണാടകത്തിലെ രാഷ്ട്രീയം. ഇപ്പോൾ എപ്പോഴും അങ്ങനെയാണ് പലപ്പോഴും കർണാടകത്തിൽ. പാർട്ടി വ്യത്യാസമില്ലാതെ നേതാക്കളിൽ ഭൂരിഭാഗം ആളുകളും ലക്ഷപ്രഭുക്കളോ കോടിപതികളോ ഒക്കെയാണ്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർദ്ധനായ ഒരു സ്ഥാനാർത്ഥിക്ക് ആസ്തി 3 കോടി രൂപയുള്ളൂ. സാധാരണക്കാരെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന പണക്കാരാൽ സമ്പന്നമാണ് കന്നഡ രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലത്തിൽ തൊഴിൽ, കൃഷിയെന്ന് രേഖപ്പെടുത്തിയവർക്ക് വരെ ആസ്തി കോടികൾ. അതിൽ ചിലരെ പരിചയപ്പെടാം. BJP യുടെ MTB നാഗരാജുവാണ് വേദനിക്കുന്ന കോടീശ്വരന്മാരിൽ മുൻപൻ. ഭാര്യയ്ക്കും നാഗരാജനും കൂടി ആസ്തി 2,607,84,00,000 രൂപ മാത്രം. കോൺഗ്രസും വിട്ടുകൊടുക്കുന്നതെങ്ങനെ? KPCC അധ്യക്ഷൻ ശിവകുമാറിനെ തന്നെ ഇറക്കി തിരിച്ചടിച്ചു. 2018ലേതിനേക്കാൾ 68% കൂടി 1,214 കോടിയായിട്ടുണ്ട് വരവ്. കോൺഗ്രസിലെ തന്നെ പ്രിയാകൃഷ്ണൻ 1,156 കോടിയും NA ഹാരിസ് 397 കോടിയും ഷമനൂർ ശിവശങ്കരപ്പ 292 കോടിയുമായി സമ്പത്തിൽ മുൻനിരക്കാരായുണ്ട്. അതേസമയം എല്ലാം പണക്കാരാണെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കേണ്ട. കോൺഗ്രസിലെ UT ഖാദർ ആണ് ദരിദ്രരിൽ മുൻപൻ. 3,41,00,000 മാത്രമാണ് ഖാദർ സാഹിബിന്റെ ആസ്തി. BJP യിലുമുണ്ട് ദരിദ്ര ജനസേവകൻ. 4 കോടിയുള്ള അശ്വത് നാരായണനാണ് ആ ദരിദ്ര ജനസേവകൻ. BJP യിലെ R. അശോക, BC. നാഗേഷ് എന്നിവർ യഥാക്രമം 5 കോടി രൂപ, 7 കോടി രൂപ എന്നിങ്ങനെ ആസ്തിയുള്ളവരാണ്. 12 കോടി രൂപ ആസ്തിയുള്ള കോൺഗ്രസ് നേതാവ് ഗണേഷ് ഹുക്കേരിയും കന്നഡ നാട്ടിൽ ദരിദ്രനാണ്. പല നാട്ടിൽ പല രീതി. അല്ലാതെന്ത്? ശ്രീകാന്ത്, 24, ബംഗളൂരു. പണ്ടൊരു രാഷ്ട്രീയമോസം പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞത് ഞാൻ അറിയാതെ ഓർത്തു പോകുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കോടീശ്വരന്മാർ രാഷ്ട്രീയ പാർട്ടി ചേർന്ന പിന്നെ അഴിമതി കാണിക്കില്ല, കാര്യം അവർക്ക് കാശുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ആയിരിക്കാം ചിലപ്പോൾ ഇവിടെയൊക്കെ മനസ്സിലിരിപ്പ്.